ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ശങ്കരമാവൻ, വേണോട്ടൻ. അതാരാണെന്ന് മനസ്സിലായോ? വർമാങ്കളും ആൽഫൊക്കെ ഇപ്പൊ വരും. ഓടിക്കോ മോനെ ഓടിക്കോ, അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ, എനിക്കറിയാം എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ. കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ ഭാരമ്യത്തിൽ കണ്ണീര് വരും, ചിലപ്പോ ഹൃദയസമ്മരം വരെ ഉണ്ടാവാം എന്ന് പറഞ്ഞ ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്തോരം നേർച്ചകളാ നടന്നത്. മതി അച്ഛനത് മതി. കുർബാന എന്തോ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ, അതർവൈസ് ഷീസ് ഫൈൻ. ഇത് നോക്കിയേ ആരാന്ന്. ആരാ? ഇനി നമുക്ക് എല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്ക. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. പാടോ എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കൂ. മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല. കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ ചേരിൽ അപ്പക്കുട്ടൻ നായരെ തെളിവ് തരാം.
അപ്പക്കൂട്ടന്റെ പെങ്ങൾ സൗദാമിനി, അലയൻ രവീന്ദ്രനായർ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടരുത്. ഇതാണോ ഇത്ര വലിയ സത്യം? എന്നാൽ ഞാനൊരു സത്യം പറയാം, അപ്പക്കൂട്ടൻ തന്നെയാണ് ആൽഫി. എന്താ മോളെ നീ പറയുന്നത്? അത് അപ്പുവാണ്, അപ്പക്കുട്ടൻ. എല്ലാരും കൂടെ പാവത്തിന് പിടിച്ച് ആൽഫി ആക്കിയതാ. ഇരുവി, എന്താ അടുവി കേൾക്കുന്നത്? ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില്. നടന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ആൽഫി എവിടെ? പറയാൻ എനിക്ക് വിഷമമുണ്ട്. പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറയ. ലേഖ പറഞ്ഞില്ലേ, നീണ്ട മുടിയുള്ള, നീല കണ്ണുള്ള, എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞെന്നെ പൊട്ടിച്ചിരിപ്പിച്ച ചുറുചുറുക്കുള്ള ആൽഫി. മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി. വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന്. ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു, ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന്. ആൽഫിയുടെ തമാശകളിൽ ഒന്നായിരുന്നു. ഞാനും വെറുത്തുപോയി. ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി. നിങ്ങളോടൊക്കെ എന്ത് പറയണം, നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. അത് അപകടമായിരുന്നില്ല, സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ. എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാല് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു. കച്ചവടം ഒന്ന് ശരിയായാലേ കിട്ടുന്ന ലാഭം അപ്പപ്പ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം. പണം കൊണ്ടുള്ള കടം, പക്ഷെ കടപ്പാട് എങ്ങനെയാ തീർക്കുന്നത്? ഇനി താമസിപ്പിക്കാതെ വർമ്മസാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം. അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ? നമുക്ക് ചന്ദ്രയെ നടത്തിക്കണ്ടേ? വേണം. എന്റെ കൂടെ നിൽക്കോ. തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിന് മായ്ക്കണം. പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. Done.